നമസ്കാരം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വിനിയോഗിക്കാനായി ബി ജെ പി കേരളത്തിലെത്തിച്ചത് 43.5 കോടി എന്ന വിവരമാണ് കൊടകര കുഴൽപ്പണക്കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പോലീസ് പറയുന്നത്. കേസിൽ കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപ ബംഗളൂരുവിൽ നിന്ന് അനധികൃതമായി 2001 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ ഇലക്ഷൻ പ്രചാരണത്തിന് കൊണ്ടുവന്നതാണെന്ന് വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം. എന്നാൽ കുറ്റപത്രത്തെ പരിഹസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കൊടകര കുഴൽപ്പണക്കേസ് മല എലിയെ പ്രസവിച്ചു പോലെയെന്നാണ് കെ സുരേന്ദ്രൻ പരിഹസിച്ചത്. കവർച്ച കേസിൽ പണം ബി ജെ പിയുടേതാണെന്ന് സ്ഥാപിക്കുന്ന ഒരു അംശം തെളിവ് പോലും കാണിക്കാൻ സാധിക്കില്ലെന്നും സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കള്ളപ്പണം ബി ജെ പിയുടേതാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് രാഷ്ട്രീയ പകപോക്കലാണ്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് എഴുതി വച്ചിരിക്കുന്നത്? പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് മൊഴികളാണ് ധർമ്മരാജന്റെ പേരിൽ എഴുതി വച്ചിരിക്കുന്നതെന്നും എന്തുകൊണ്ട് അന്വേഷണ ഏജൻസി ധർമ്മരാജന്റെ രഹസ്യമൊഴി എടുത്തില്ല എന്നും സുരേന്ദ്രൻ ചോദിച്ചു. കുറ്റപത്രത്തിലൂടെ പുറത്തു വന്നത് ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണ്. അത് കുറ്റപത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രമേയമാണ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ രാഷ്ട്രീയ പ്രമേയം കുറ്റപത്രമാക്കി കോടതിയിൽ നൽകിയിരിക്കുകയാണെന്നും ഈ കേസിൽ ബി ജെ പിയെ ഒരു തരത്തിലും ബന്ധപ്പെടുത്താൻ സാധിക്കില്ല, തങ്ങൾ ഒരു തരത്തിലുള്ള പണമിടപാട് നടത്തിയിട്ടില്ലെന്നും ഏത് കോടതിയിലും ഇത് തെളിയിക്കാൻ സാധിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഇരിങ്ങാലക്കുട കോടതിയിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. 625 പേജുള്ള കുറ്റപത്രത്തിൽ 22 പേരാണ് പ്രതികൾ, 219 സാക്ഷികളുമുണ്ട്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ 7-ാം സാക്ഷിയാണ്. സുരേന്ദ്രന്റെ മകനെയും സാക്ഷിയായി ചേർത്തിട്ടുണ്ട്. പണം കൊടുത്തുവിട്ടെന്ന് അവകാശപ്പെടുന്ന ധർമ്മരാജൻ, ബി ജെ പി ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത, ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറി എം ഗണേഷ് തുടങ്ങി 19 നേതാക്കളും സാക്ഷികളാണ്. അതേസമയം കരുവന്നൂർ ബാങ്ക് കവർച്ചാ കേസിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവനും മന്ത്രി എ സി മൊയ്തീനും ബന്ധുക്കൾക്കും ബന്ധമുണ്ടെന്ന് കെ സുരേന്ദ്രൻ ആരോപിച്ചു. ബാങ്കിലെ പണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ചെന്നും എ വിജയരാഘവന്റെ ഭാര്യ മന്ത്രി ആർ ബിന്ദു മത്സരിച്ച മണ്ഡലത്തിലും ഈ പണമെത്തിയെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു. കരുവന്നൂരിൽ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കേണ്ട കേസല്ല ഇത്. ഇതുമായി ബന്ധപ്പെട്ട കുറ്റവാളികൾ പലരും വിദേശത്താണ്. അന്വേഷണം നടത്തിയാൽ പല സി പി എം നേതാക്കളും കുടുങ്ങും. നിലവിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണം സി പി എം നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതുകൊണ്ട് തന്നെ ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകർ ഉറപ്പിച്ചു പറയുന്നു, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ പണം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് അന്വേഷിക്കണമെന്നും ബി ജെ പി പരാതി നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.